ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് ഒരു ഡോൾ ഹാബിറ്റ് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. സോക്സ് വെച്ചിട്ടുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഈ ഒരു വർക്ക് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഇന്ന് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെൻ്റെ മകൻ്റെ ഒരു പഴയ സോക്സാണ്. ലിറ്റിൽ ബേബീസിൻ്റെ ഉപയോഗശൂന്യമായ സോക്സൊക്കെ നമുക്ക് ഇതുപോലെ റീയൂസ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പം തന്നെ നല്ല അടിപൊളി എന്താ പറയുക വർക്കും നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ സോക്സിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൽ ഒരു പാഴ്ത്തുണിയാണ് കേട്ടോ കുത്തി നിറച്ചേക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കോട്ടൺ ഇതിൽ വെച്ച് ഫിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പം കോട്ടൺ അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പാഴ്ത്തുണി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. തുണിയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നല്ല പോലെ നമ്മളതിൽ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നൂല് സൂചി നൂല് വെച്ചിട്ടാണ് ടൈറ്റ് ചെയ്ത് ഞാൻ കൊട്ടിക്കൊടുക്കുന്നത്. ഇനി ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ പോർഷൻസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐ വെക്കാനുള്ളതാണ് കേട്ടോ. അതായത് ഈ ഡോളിന് ഐ വെക്കണം. ശരിക്കും ബ്ലാക്ക് ബീഡാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. എൻ്റെ കയ്യിൽ ബ്ലാക്ക് ബീഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഗോൾഡൻ കളർ എടുത്തതേ ഉള്ളൂ. അത് ഞാൻ ലാസ്റ്റ് പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐ വെക്കാനുള്ള ആ ഒരു സ്പേസാണ് ഞാനിപ്പോൾ കുത്തി കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക നമുക്ക് തുന്നിയെടുക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടേക്ക് തുന്നിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സൂചി നൂലിൽ ഈ ബീഡൊന്ന് കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബീഡ് ഞാൻ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കല്ല ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. ഇപ്പം വലിയ സൂചി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും കേട്ടോ. എനിക്കിപ്പം ചെറിയ സൂചി ആയതുകൊണ്ടാണ് ഇത് എന്താ പറയുക പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു കണ്ണങ്ങ് വലിച്ചു കൊടുക്കണം കേട്ടോ. അതായത് ആ കണ്ണിൻ്റെ ആ ഒരു കുഴികളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ രണ്ട് ബീഡും ഞാൻ ഇത് ബീഡ്സും ഞാൻ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അത് ആ ഒരു കുഴി വരുമ്പം ആ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ടല്ലോ. ഇനി നമുക്കിതിൻ്റെ കണ്ണിൻ്റെ പീലി ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഈ നൂല് കൊണ്ട് തന്നെ തുന്നിയെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും. ഈ ഒരു ഹെയർബൻഡ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് തുടക്കക്കാർക്കായാൽ കൂടി ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഹെയർബൻഡാണ്. അപ്പോൾ നമ്മളൊരു രണ്ട് ഇത് ഇതളായിട്ട് ഇങ്ങനെ തുന്നിയെടുക്കുന്നുണ്ട്. കൺപീലിയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കറക്റ്റ് നല്ല ഭംഗിയുണ്ടാവും അത് കാണാൻ വേണ്ടിയിട്ട്. ചെറിയ സൂചി ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗൈസ്. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുരികവും കൂടെ ഒന്ന് തുന്നിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പം അത്യാവശ്യം നല്ല രീതിക്കൊരു ക്യൂട്ട് ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ല പോലെ ബാക്കിലൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും പ്രത്യേകിച്ച് കാണാൻ ഭംഗിയൊന്നുമില്ല. ഇനിയിപ്പം നമ്മൾ ഭംഗിയാക്കിയ ഫൈനൽ ലുക്ക് കാണുമ്പോഴാണല്ലോ നല്ല ഭംഗി ഉണ്ടാവുക. ഇനി നമ്മളതിൻ്റെ ചുണ്ട് എന്താ പറയുക റെഡ് കളറ് നൂല് യൂസ് ചെയ്തിട്ട് ഇതുപോലെ തുന്നി കൊടുക്കുന്നുണ്ട്. റെഡ് കളറാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിപ്പം പിങ്ക് ആയിട്ടുള്ളൊരു കളർ ഷെയ്ഡാണ് ഈ നൂലിന് വരുന്നത്. റെഡ് കളറാണ് നമ്മൾ ശരിക്കും യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും ആയപ്പോഴേക്കും അതിന് അത്യാവശ്യം ഭംഗി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കണ്ണുകൾക്ക് ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ക്യൂട്ടായിട്ടുണ്ട്. ഇനി നമുക്കതിന് മൂക്കൊന്ന് വെച്ച് കൊടുക്കുക. ഒരു ബീഡാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഒരു കല്ല ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മൂക്കും വെച്ച് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡോളിൻ്റെ ഹെയർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് നേരത്തെ യൂസ് ചെയ്ത ബ്ലാക്ക് നൂല് ഇതുപോലെ കുറച്ചധികം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു മുടിയുടെ ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മളിത് ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതതിൻ്റെ തലയിലോട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ചെറിയൊരു പോർഷനിൽ മാത്രമേ നമ്മൾ മുടി ഒട്ടിക്കുന്നുള്ളൂ, അണ്ട് ഈ ഒരു ഭാഗത്ത് മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ. കൈയൊക്കെ പൊള്ളിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഗ്ലൂ ഗൺ ആയതുകൊണ്ട് കെയർഫുള്ളായിട്ട് ചെയ്യുക ഇതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ. അപ്പോൾ ഇത് നമ്മളൊന്ന് ലെവൽ ചെയ്ത് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതൊരു പേപ്പറാണ് കേട്ടോ. പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലൊരു പീസ്
പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ ബാഗ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു പീസാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ആ ഷോക്സിൻ്റെ നേരത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, ഒറ്റ സോക്സ് കൊണ്ടാണ് നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇളകാത്ത വിധത്തിൽ തന്നെ അവിടെ യോജിപ്പിച്ച് കൊടുക്കുക. ഗ്ലൂഗൺ ഇതിപ്പം മുറിച്ച് കളയേണ്ട പോർഷൻസ് ഉണ്ടെങ്കിൽ മുറിച്ച് കളയാം കേട്ടോ. നന്നായിട്ട് ഉന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കാണാൻ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ കുറച്ചൊന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്തരം വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്, കാരണം ലൈറ്റായിട്ടുള്ള തുണിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കെയർഫുള്ളായിട്ട് ചെയ്യാം കേട്ടോ. ലൈറ്റ് തുണിയിൽ നമ്മൾ ഗ്ലൂ ഗണ്ണ് ഒട്ടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊള്ളലേൽക്കാൻ ചാൻസ് ഉണ്ട്, കട്ടിയുള്ള തുണി അല്ലാത്തതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു ഇളകി നിൽക്കുന്ന ഭാഗമൊക്കെ നമ്മൾ ഇതുപോലെ ഫിൽ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക, നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ ഞാനൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സോക്സ് ഉണ്ടാവുമല്ലോ നമ്മൾ കുട്ടികൾക്ക്, അപ്പോൾ നമുക്ക് തീരെ ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കിത് വൈറ്റ് ഹെയർ ബാൻഡിലാണ് ഞാനിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹെയർ ബാൻഡിൽ ആ ഒരു ഇതിൽ തനിയെ തന്നെ നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ നോക്കിയാൽ പെട്ടെന്ന് പറഞ്ഞു വീഴും. അതുകൊണ്ട് ഇതുപോലെ ഒരു തുണി വെച്ചിട്ടൊന്ന് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെയാണ് കേട്ടോ ഈ ഒരു ഡോളിനെ ഞാൻ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് ഇവിടെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് അത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇത് വെയ്റ്റ്ലെസ് ആണ്, നമ്മൾ എല്ലാം തുണി വെച്ചിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ സൈഡിൽ കൂടി ഒരു ചെറിയ ഫ്ലവറും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് കേട്ടോ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല ക്യൂട്ടായിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് എന്തോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായും കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു ഡ്രസ്സിന് മാച്ചായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വർക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.